നിലമ്പൂർ ഉൾക്കാട്ടിനുള്ളിൽ മാഞ്ചേരിയിൽ ആദിവാസികൾക്കായി ആശുപത്രി അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശത്തിന് പഴക്കമേറെയാണ്. ഇത്തരത്തിലൊരു ആശുപത്രി വനത്തിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ വീരന്റെയും ജാഗിയുടെയും കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ ദുരിതത്തിലാകുമായിരുന്നില്ല. വാഹനമെത്തുന്ന വഴി അവസാനിക്കുന്ന സ്ഥലമാണ് മാഞ്ചേരി. കൊടുങ്കാട്ടിലെ അളകളിലും ഗുഹകളിലും താമസിക്കുന്ന ആദിവാസികൾ ആഴ്ചയിലൊരിക്കൽ വനവിഭവങ്ങൾ വിറ്റഴിക്കാനും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കാനും എത്തുന്ന സ്ഥലവും ഇതുതന്നെ. ഇവിടെ 65 ലക്ഷം രൂപ ചെലവിൽ പ്രസവ സൗകര്യമടക്കമുള്ള ആശുപത്രി തുടങ്ങാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതിനുള്ള അന്തിമ അനുമതി ആരോഗ്യവകുപ്പ് ഇപ്പോഴും നൽകിയിട്ടില്ല. കൊടുങ്കാട്ടിൽ ആദിവാസികളുടെ താമസ സ്ഥലങ്ങളിൽ ചെന്ന് മരുന്നും ഭക്ഷണവും എത്തിക്കുക എപ്പോഴും പ്രായോഗികമല്ല. ഭക്ഷണത്തിനും മരുന്നുകൾക്കുമായി കാടിറങ്ങി വരുന്ന ശീലം ആദിവാസികൾക്കുമില്ല. നാട്ടിലെ ആശുപത്രികളിലേക്ക് വരാൻ ഇവർക്ക് മടിയുമാണ്. മാഞ്ചേരിയിൽ ആശുപത്രി തുടങ്ങാനായാൽ ആദിവാസി സമൂഹത്തിന് അതേറെ ഗുണം ചെയ്യും. അപ്പോൾ ഈ മാഞ്ചേരിയിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളോടു കൂടിയ ഒരു ഹെൽത്ത് സാറ്റലൈറ്റ് സെൻറ്റർ സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് മിക്കവാറും അവിടെയുള്ള ആശുപത്രി അവർ ചികിത്സിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ആദിവാസികൾക്കിടയിൽ പോഷകാഹാരക്കുറവിനെ തുടർന്നുള്ള അസുഖങ്ങൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യുന്ന മേഖലയാണിത്. മാഞ്ചേരിയിൽ ആശുപത്രിയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാനായാൽ ഈ ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. അതുവഴി ചോലനായ്ക്കരെന്ന പ്രാക് ഗോത്രവിഭാഗക്കാരെ സംരക്ഷിക്കാനും. മലപ്പുറത്തുനിന്നും അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.